Hi guys, welcome back to the channel Neat Physics. Njan Gogu Chandra. Appo nammal innu properties of matter oru rendamatha part like kadakkana fluids aanu nammal discuss cheyan povunna. Indru munbulla part kaanathavarku vendi links in description ittittunde. Adu koodathu thanne ee oru bhagam kaanunnathinu munpu theory padicha session kaanan shramikka petti ee channel koodi ningal subscribe cheyyan marakkarathu. So namukku fluids le onnamatha chodyathilekku kadakkam. ഒന്നാമത്തെ ചോദ്യം എ സിലിണ്ടറിക്കൽ ട്യൂബ് ഓഫ് സ്പ്രേ ഹാസ് റേഡിയസ് ആർ ഒപ്പം ഒരു ട്യൂബിന്റെ റേഡിയസ് ആർ ആണ് വൺ എൻഡ് ഓഫ് വിച്ച് ഹാസ് എൻ ഫൈൻ ഹോൾസ് ഈച്ച് ഓഫ് റേഡിയസ് സ്മോൾ ആർ ദി സ്പീഡ് ഓഫ് ദി ലിക്വിഡ് ഇൻ ദി ട്യൂബ് ഈസ് വി അപ്പൊ ഒരു സിലിണ്ടറിന്റെ സ്പീഡ് വി ആണ് ഓക്കെ ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ഉണ്ട് അതിലൂടെ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും വാട്ടർ വാട്ടർ എന്ന് പറയുന്നില്ല ലിക്വിഡ് അപ്പൊ അതിന്റെ സ്പീഡ് വി ആണ് ആ ഒരു ട്യൂബിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ ആണ് റേഡിയസ് എന്ന് പറയുന്നത് എന്താ ട്യൂബിന്റെ റേഡിയസ് ആർ ആണ് ഇത് അതിന്റെ ട്യൂബിന്റെ അറ്റത്ത് ഇതാണ് ട്യൂബ് എന്ന് വിചാരിക്കുക ഈ ട്യൂബിന്റെ അറ്റത്ത് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് ആ ചെറിയ ചെറിയ ഹോൾസിന്റെ റേഡിയസ് സ്മോൾ ആർ ആണെന്ന് പറയുന്നുണ്ട് ഈ ഹോൾസിലൂടെ വരുന്ന വെലോസിറ്റി എന്താണെന്നാണ് ചോദ്യം ഹോൾസിലൂടെ വരുന്ന വെലോസിറ്റി എന്താ അപ്പൊ സിമ്പിൾ ചോദ്യമല്ലേ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു ബട്ട് വി നോ ഏരിയ പ്രൊപ്പോർഷൻ വേണ്ട നമുക്ക് അങ്ങനെ തന്നെ എഴുതാം ഏരിയ ഒന്നാമത്തെ ഏരിയ നമുക്ക് പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്ക ഇൻറ്റു വി വണ്ണിന് വി എന്ന് കൊടുക്ക രണ്ടാമത്തെ ഏരിയ പൈ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ എന്ന് കൊടുക്ക പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് n ഹോൾസ് ഉണ്ട് അപ്പൊ എൻ ഹോൾസിന്റെ ഏരിയ എന്തായിരിക്കും ഇൻറ്റു എന്ന് ചെയ്യണം ടോട്ടൽ ഏരിയ ചെയ്യുമ്പോൾ ഇൻറ്റു എന്ന് വരും വി ടു നമുക്ക് അറിയില്ല അപ്പൊ പൈ പൈ ക്യാൻസൽ ആകും ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ വി ഈക്വൽ ടു സ്മോൾ ആർ സ്ക്വയർ ഇൻ വി ടു എന്ന് കിട്ടും അവിടുന്ന് വി ടു ഈക്വൽ ടു എന്ത് കിട്ടും വി ഇൻറ്റു ആർ സ്ക്വയർ ബൈ എൻ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ വി ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ എൻ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ എന്ന് കിട്ടും ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത ചോദ്യം സിമിലർ ക്വസ്റ്റ്യൻ ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് സ്മോൾ ഹോൾ ഓഫ് ഏരിയ ഇവിടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ല കേട്ടോ ഏരിയ എന്ന് പറയുന്നത് 2 mm² ആണ് 2 mm² എന്ന് വെച്ചാൽ എത്രയാ ഇൻറ്റു 10⁻⁶ m² ആണ് ബോട്ടം ഓഫ് എ ഫുള്ളി ഫിൽഡ് ടാങ്ക് ഓഫ് ഹൈറ്റ് 2 m² ഒരു ടാങ്ക് ഓക്കെ ഈ ടാങ്കിന്റെ ഹൈറ്റ് 2 m ആണ് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട് ചെറിയൊരു ഹോള് ഇതിലൂടെ എന്ത് ചെയ്യണം വെള്ളം വരികയാണ് ഓക്കെ ഈ വെള്ളത്തിന്റെ ഈ ഒരു വെലോസിറ്റിക്ക് നമ്മളൊരു പേര് വിളിക്കുക എന്താ പേര് വിളിക്കുക വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് വിളിക്കും അങ്ങനെ അല്ലല്ലോ ക്വസ്റ്റ്യൻ ടാങ്കിന്റെ ഹൈറ്റ് ആണ് 2 m പറയുന്നത് അല്ലേ ഓക്കെ ഫൈൻ എങ്ങനെയായാലും കൊടുക്കാം ഇതാണ് നമ്മുടെ ടാങ്ക് ഈ ഹൈറ്റ് ആണ് അവര് 2 m തന്നിരിക്കുന്നത് ഈ താഴെ വരുന്ന ഈ വെള്ളം ഈ വെള്ളത്തിന്റെ ഒരു പേര് വിളിക്കും വെലോസിറ്റിക്ക് ഒരു പേര് വിളിക്കും വെലോസിറ്റി ഓഫ് ലിക്വിഡ് ത്രൂ എ ഹോൾ അല്ലേ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആ വെലോസിറ്റി ഓഫ് എഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണെന്നറിയോ റൂട്ട് ഓഫ് 2gh ടോറിസെല്ലിസ് തിയറം എന്നൊക്കെ പറയും നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം 2 × g 10 എന്നിട്ടുണ്ട് ഹൈറ്റ് 2 അപ്പൊ 2 × √10 എന്ന് കിട്ടും 2 × √10 ചെയ്യുമ്പോൾ 6.32 അടുത്തൊരു ഉത്തരം കിട്ടും വെലോസിറ്റി വെലോസിറ്റി ഓഫ് എഫ്ലക്സ് 6.32 ചോദ്യം ഫ്ലോ ഓഫ് വാട്ടർ യൂണിറ്റ് നോക്കാം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് എന്നുവെച്ചാൽ വോളിയം ഫ്ലോ റേറ്റ് എന്താണെന്ന ചോദ്യം വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ് വോളിയം ഫ്ലോ റേറ്റ് അതാണ് യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എ ബി നമ്മൾ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിക്കുന്ന എ ബി അതന്നെ അപ്പൊ ഏരിക്ക് 2 × 10⁻⁶ കൊടുക്കുക ഇൻറ്റു 6.32 ചെയ്യുമ്പോൾ എന്ത് കിട്ടും
12.64 into 10 raised to minus 6 എന്ന് കിട്ടും. അത്ര മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത അപ്പൊ ഈ ഒരു ഇക്വേഷൻ റൂട്ട് ഓഫ് 2gh ടോറസെല്ലി തിയറം അറിഞ്ഞിരിക്കുക. ഈ ഒരു ചോദ്യം ബെർണോളി സ്ഥിരമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു വിൻഡിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതൊരു റൂഫിൽ ബ്ലോ ചെയ്യുന്നുണ്ട്. ഏരിയ ഓഫ് ദി റൂഫ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദി റൂഫ് എന്ത് തന്നിട്ടുണ്ട്? 250 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താ? അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്താന്നാ ചോദ്യം. നമുക്കറിയാം റൂഫ് പറഞ്ഞ പോവാ, എന്തായാലും ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്പോർഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതാണ് റൂഫ് എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ റൂഫ് എന്ന് വിചാരിക്കുക. ഇങ്ങോട്ടേക്ക് അറ്റ്മോസ്ഫറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് ഉള്ളിലോട്ടേക്ക്. ഔട്ട്സൈഡ് പ്രഷർ നമുക്ക് അറിയില്ല. ഔട്ട്സൈഡ് പ്രഷർ നമുക്ക് അറിയില്ല. ബട്ട് നമുക്കറിയുന്ന ഇക്വേഷൻ എന്തായാലും ഇൻസൈഡ് പ്രഷർ, ഈ ഒരു ഔട്ട്സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ഔട്ട്സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻസൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് റൂഫ് പറന്നു പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? റൂഫ് പറന്നു പോകാൻ കാരണം. സോ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ബെർണോളി സ്ഥിരം തിയറി പഠിച്ചവർക്ക് അറിയാം. ഔട്ട്സൈഡ് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് ഹാഫ് റോ വി സ്ക്വയർ ആയിരിക്കും. ഹാഫ് റോ വി സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു റോ തന്നിട്ടുണ്ട്, 1.2 × 40² 0.6 × 1600 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 × 160 എന്ന് കിട്ടും, 960 എന്ന് കിട്ടും. ഇതാണ് പ്രഷർ ഡിഫറൻസ്. ഫോഴ്സ് എന്തായിരിക്കും? വാട്ട് ഇസ് ഫോഴ്സ് ഈക്വൽ ടു? പി മൈനസ് പി അറ്റ്മോസ്ഫിയർ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 960 × 250 ചെയ്യും. 960 × നമുക്ക് 250 1000/4 എന്ന് എഴുതാം. അപ്പോ 2400 ഇത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2.4 × 10⁵ ന്യൂട്ടൺ. എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക? പി എല്ലാം കൂടുതൽ അപ്പർ മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യുക. അപ്പോ ഡയറക്ഷൻ 2.4 × 10⁵ ന്യൂട്ടൺ. അപ്പോ ഡയറക്ഷൻ ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. എ ഫ്ലൂയിഡ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ അക്രോസ് എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് വേരിയബിൾ ഏരിയ. ഇപ്പൊ ഒരു വേരിയബിൾ ഏരിയ ഉള്ള ഒരു പൈപ്പാണെന്ന് വിചാരിക്കും. ഓക്കെ, എപ്പോഴും നോട്ട് ചെയ്യാം. ഇപ്പോ ഇതിന്റെ ഏരിയ എ വണ്ണും എ ടു, ഇവിടുത്തെ വെലോസിറ്റി വി വൺ, വെലോസിറ്റി വി ടു, പ്രഷർ പി വൺ, പ്രഷർ പി ടു ആണെന്ന് വിചാരിക്കുക. രണ്ട് സെക്ഷനിൽ ഏരിയ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. എ വൺ ലെസ് ദാൻ എ ടു ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? വി വൺ ഗ്രേറ്റർ ദാൻ വി ടു ആയിരിക്കും. ആൻഡ് പി വൺ ലെസ് ദാൻ പി ടു ആയിരിക്കും. കൂടുതൽ ഏരിയ ആണെങ്കിൽ കൂടുതൽ പ്രഷർ ആയിരിക്കും, വെലോസിറ്റി കുറവായിരിക്കും. കണ്ടിന്യൂറ്റി ഇക്വേഷനും ബെർണോളിസ് കൺസെപ്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഏരിയ കുറവാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും, ഏരിയ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. സോ വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് നാരോവസ്റ്റ് പാർട്ട്, പ്രഷർ ഈസ് മാക്സിമം അറ്റ് വൈഡസ്റ്റ് പാർട്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. വിസ്കോസിറ്റിയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ടു സ്മോൾ മെറ്റൽ ബോൾസ് ഹാവ് ഈക്വൽ മാസസ് എന്ന് പറയുന്നുണ്ട്. മെറ്റീരിയൽസ് ഓഫ് ഡെൻസിറ്റീസ് റോ വൺ ആൻഡ് റോ ടു. റോ വൺ എന്ന് പറയുന്നത് 8 × റോ 2 തന്നിട്ടുണ്ട്. റേഡിയസ് ഒന്നാമത്തേതിന്റെ റേഡിയസ് 1 mm ആണ്, രണ്ടാമത്തേതിന്റെ റേഡിയസ് 2 mm ആണ് ബോളിന്റെ. ദേ ആർ മേഡ് ടു ഫോൾ വെർട്ടിക്കലി ഫ്രം റെസ്റ്റ് ഇൻ എ വിസ്കസ് മീഡിയം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ തന്നിട്ടുണ്ട്. ലിക്വിഡിന്റെ ഡെൻസിറ്റി 0.1 × റോ 2 വന്നിട്ടുണ്ട്. ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് തന്നിട്ടുണ്ട്, 0.1 × റോ 2. ടെർമിനൽ വെലോസിറ്റിന്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ അറിയാമല്ലോ, 2/9 r² റോ മൈനസ് സിഗ്മ ജി / ഈറ്റ ആണ്.
Rho എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദി ബോള്, സിഗ്മ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ആർ റേഡിയസ്. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്ന് വരും. അപ്പൊ വി വൺ ബൈ വി ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റോ വൺ മൈനസ് സിഗ്മ ഇൻറ്റു ആർ വൺ സ്ക്വയർ ബൈ റോ ടു മൈനസ് സിഗ്മ ഇൻറ്റു ആർ ടു സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് റോ വൺ ഈക്വൽ ടു എയ്റ്റ് റോ ടു തന്നിട്ടുണ്ട്. റോ വൺ ഈക്വൽ ടു എയ്റ്റ് റോ ടു തന്നിട്ടുണ്ട്. സിഗ്മ ഈക്വൽ ടു പോയിന്റ് വൺ റോ ടു തന്നിട്ടുണ്ട് ബൈ റോ ടു മൈനസ് പോയിന്റ് വൺ റോ ടു ഇൻറ്റു ആർ വൺ സ്ക്വയർ എന്ന് വെച്ചാൽ വൺ സ്ക്വയർ ബൈ ടു സ്ക്വയർ എന്ന് പറയുന്നത് ആർ ടു സ്ക്വയർ. അപ്പൊ റോ ടു മൊത്തം ക്യാൻസൽ ആവും. വട്ട് ഈസ് എയ്റ്റ് മൈനസ് പോയിന്റ് വൺ? സെവൻ പോയിന്റ് നയൻ ബൈ പോയിന്റ് നയൻ ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് കിട്ടും. സെവൻറ്റി നയൻ ബൈ നയൻ ഇൻറ്റു ഫോർ എന്ന് കിട്ടും. സെവൻറ്റി നയൻ ബൈ തേർട്ടി സിക്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി, ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടെർമിനൽ വെലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്റ്റ്. അടുത്ത ചോദ്യമാണ്, ഇവിടെയും ടെർമിനൽ വെലോസിറ്റിയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സ്മോൾ സ്ഫിയർ റേഡിയസ് ആർ ആണെന്ന് പറയുന്നുണ്ട്. വിസ്കസ് ഫോഴ്സ് കാരണം ആ ബോഡി എന്താവുന്നുണ്ട്? ഹീറ്റ് ആവുന്നുണ്ട്. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്, വാട്ട് ഈസ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്? പവർ. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റിന് വിളിക്കുന്ന പേരാണ് പവർ. പവർ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പക്ഷെ ഇൻ ടേംസ് ഓഫ് റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫോഴ്സ് എന്ന് വെച്ചാൽ സ്റ്റോക്സ് ലോ, വാട്ട് ഈസ് സ്റ്റോക്സ് ലോ? വിസ്കസ് ഫോഴ്സ് ഈസ്, വിസ്കസ് ഫോഴ്സ് എന്ന് വെച്ചാൽ സിക്സ് പൈ ആർ ഈറ്റ വി ആണ്. വിസ്കസ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? സിക്സ് പൈ ആർ ഈറ്റ വി ആണ്, ഇൻറ്റു ഒരു വി കൂടി വരും. സോ പവർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ആർ ഇൻറ്റു വി സ്ക്വയർ വരും. പവർ പ്രൊപ്പോർഷണൽ ടു ആർ ഇൻറ്റു വി സ്ക്വയർ. ബട്ട് വി ഓൾറെഡി നോ ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ എഴുതിയല്ലോ, ടു ബൈ നയൻ ആർ സ്ക്വയർ അല്ലേ. റോ മൈനസ് സിഗ്മ ജി ബൈ ഈറ്റ. അപ്പൊ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പൊ വി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു ഫോർ ആയിരിക്കും. വി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു ഫോർ ആയിരിക്കും. സോ ആർ ഇൻറ്റു ആർ റേസ് ടു ഫോർ എന്ന് എഴുതാം വി സ്ക്വയറിനെ. അപ്പൊ നിങ്ങൾക്ക് ആർ റേസ് ടു ഫൈവ് എന്ന് കിട്ടും. പവർ പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു ഫൈവ്, ഓപ്ഷൻ ഡി. നല്ലൊരു ചോദ്യമാണ്, നോട്ട് ചെയ്യാം, ഇനിയും ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്, കാപ്പിലാരിറ്റിയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വാട്ടർ റേസസ് ത്രൂ എ ഹൈറ്റ് എച്ച് ഇൻ എ കാപ്പിലറി ട്യൂബ്. ലെങ്ത് ഓഫ് ട്യൂബ് കാപ്പിലറി ട്യൂബ് അബവ് ദി വാട്ടർ സർഫസ് ഈസ് മേഡ് ലെസ് ദാൻ എച്ച്. അതായത് വെള്ളം എന്ന് പറയുന്നത് എച്ച് ഹൈറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. വാട്ടർ ഈസ് റേസിംഗ് ത്രൂ എ ഹൈറ്റ് എച്ച്. അപ്പൊ നമ്മൾ ഈ ട്യൂബിന്റെ ലെങ്ത് പകുതിയാക്കി എന്ന് വിചാരിക്കും. ട്യൂബ് ഇത്ര ലെങ്ത് ഉള്ളൂ എന്ന് വിചാരിക്കും. ഓക്കെ, ട്യൂബ് ഇത്രേ ലെങ്ത് ഉള്ളൂ, പക്ഷെ ആക്ച്വലി ഇത്രയും ഹൈറ്റ് വെള്ളം പോകും. അപ്പൊ നിങ്ങൾ ട്യൂബിന്റെ ഹൈറ്റ് ലെങ്ത് അതിനേക്കാളും പകുതിയൊക്കെ എന്ത് ചെയ്യും നിങ്ങൾ വിചാരിക്കും? വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നു വിചാരിക്കും. ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ. ക്യാപ്പിലറി ഹൈറ്റിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ടു ടി കോസ് തീറ്റ ബൈ ആർ ഓ ജി ആണ്. എന്ന് വെച്ചാൽ ഹൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. ഹൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? റേഡിയസ് ആണ്. അപ്പോ ഇഫ് യു മേക്ക് ദി ഹൈറ്റ് ലെസ് ദാൻ ക്യാപ്പിലറി ഹൈറ്റ്, ഇഫ് യു മേക്ക് ദി ലെങ്ത് ഓഫ് ട്യൂബ് ആസ് ലെസ് ദാറ്റ് ഓഫ് കാപ്പിലറി ഹൈറ്റ്, കാപ്പിലറി ഹൈറ്റിനേക്കാളും കുറവാണ് ട്യൂബിന്റെ ലെങ്ത് എങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്ന അറിയോ? ദി വാട്ടർ വിൽ റീച്ച് അപ് ടു ദി മാക്സിമം ഹൈറ്റ്. അത് മാക്സിമം ഹൈറ്റ് വരെ എത്തും. മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ അഡ്ജസ്റ്റ് ദി റേഡിയസ്. ഓക്കെ, റേഡിയസ് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും അക്കോർഡിംഗ് ടു ഹൈറ്റ്. റേഡിയസ് വിൽ അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ദി ഹൈറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വാട്ടർ എന്താവില്ല? ഓവർഫ്ലോ ചെയ്യില്ല. അത് മുകളിലോട്ട് വന്ന് ഇങ്ങനെ കെർവായിട്ടുള്ള കെർവ്ഡ് മെനിസ്കസ് എന്തായിട്ട് മാറുന്ന അറിയോ? ഇറ്റ് വിൽ ബിക്കം ഫ്ലാറ്റ്. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് റേഡിയസ്. ഇറ്റ് വിൽ നോട്ട് ഓവർഫ്ലോ. അതുകൊണ്ട് തന്നെ ഈ എച്ച് മാറുന്നുള്ള ഗ്രാഫ് എന്നൊക്കെ പറയുന്നത് ഒരു റെക്ടാംഗുലർ ഹൈപ്പർ പോലെയാണ്. ഹൈറ്റ് കുറഞ്ഞ റേഡിയസ് കൂടും. ഓക്കെ, സോ നമുക്കിവിടെ ആൻസർ ഏതാ വരാം? വാട്ടർ റേസസ് ടു എ പോയിന്റ് ലിറ്റിൽ ബിലോ ദി ടോപ്പ് ആൻഡ് സ്റ്റേസ് ദർ എന്ന് പറയുന്ന ഓപ്ഷൻ അതല്ലേ ഉള്ളൂ. ഓപ്ഷൻ ഓക്കെ. അടുത്ത ചോദ്യം,
അതുപോലെ ഒരു ചോദ്യമാണ് നീറ്റ് 2020 ചോദിച്ച ചോദ്യമാണ്, കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആറും ഹൈറ്റ് എച്ചും, മാസ് ഓഫ് വാട്ടർ 5 ഗ്രാം ആണ്. അപ്പൊ റേഡിയസ് ഡബിൾ ആക്കിയ മാസ് എന്ത് സംഭവിക്കുന്ന ചോദ്യം. റേഡിയസ് ഓഫ് ദി ട്യൂബ് ഡബിൾ ചെയ്താൽ മാസ് എന്ത് സംഭവിക്കും? നമുക്കറിയാം മാസ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ, വോളിയം ഓഫ് വാട്ടർ റേസ്ഡ് അല്ലെ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും. വോളിയം എന്ന് വെച്ചാൽ ട്യൂബ് എന്നൊക്കെ വെച്ചാൽ വോളിയം എന്താ, പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. വോളിയം എന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയർ എച്ച് സിലിണ്ടറിന്റെ ഇൻറ്റു ഡെൻസിറ്റി ആണ് അല്ലേ. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടു ടി കോസ് തീറ്റ ബൈ ആർ ഓ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടു ടി കോസ് തീറ്റ ബൈ ആർ ഓ ജി ഇൻറ്റു റോ ചെയ്യുമ്പോൾ റോ റോ ക്യാൻസൽ ആകും, ഒരു ആർ ക്യാൻസൽ ആകും, നിങ്ങൾക്ക് 2πRT cos theta by g എന്ന് കിട്ടും. 2πRT cos theta by g എന്ന് കിട്ടും. This is mass. This is the mass of liquid raised. Raised ചെയ്യുന്ന ലിക്വിഡിന്റെ മാസ് 2πRT cos theta by g ആണ്. Okay. So clearly mass is directly proportional to radius. Mass എന്ന് വെച്ചാൽ directly proportional to radius ആണ് അല്ലേ. അപ്പൊ റേഡിയസ് ഡബിൾ ചെയ്താൽ മാസ് ഡബിൾ ചെയ്യും. അപ്പൊ എം ടു ബൈ എം വൺ ഈക്വൽ ടു നിങ്ങൾക്ക് ആർ ടു ബൈ ആർ വൺ എന്ന് എഴുതാം. എം ടു ബൈ എം വൺ 5 ഗ്രാം ആണ് തന്നിരിക്കുന്നത്. എം വൺ ഈസ് 5 ഗ്രാം, ആർ ടു 2R, ആർ വൺ ആർ, യു വിൽ ഗെറ്റ് ആർ ക്യാൻസൽ ആകും, 2 എന്ന് കിട്ടും. എം ടു ഈക്വൽ ടു 5 × 2 = 10 ഗ്രാം എന്ന് കിട്ടും. റേഡിയസ് ഡബിൾ ചെയ്താൽ മാസ് റേസ് ടു ഡബിൾ ആവും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻസ്. അടുത്ത ചോദ്യം. സർഫസ് ടെൻഷനെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എ റെക്ടാംഗുലർ ഫിലിം എക്സ്റ്റെൻഡഡ് ഇനിഷ്യൽ ഏരിയ എത്ര വന്നിട്ടുണ്ട് ഒരു റെക്ടാംഗുലർ ഫിലിമിന്റെ? 4 × 2 = 8 cm² വന്നിട്ടുണ്ട്. 4 × 2 = 8 cm². ഓക്കെ, ഫൈനൽ ഏരിയ എന്താ തന്നിരിക്കുന്നത്? 5 × 4 = 20 cm². അപ്പൊ ഇവിടെ വർക്ക് ഡൺ എന്ന് വെച്ചാൽ എന്താ, വാട്ട് ഇസ് വർക്ക് ഡൺ ഇൻ എക്സ്റ്റെൻഡിങ് ദി ഏരിയ എന്ന് വെച്ചാൽ എന്താ, എ ടു മൈനസ് എ വൺ അല്ലെങ്കിൽ എ വൺ മൈനസ് എ ടു ഇൻറ്റു സർഫസ് ടെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, എ ടു മൈനസ് എ വൺ ഇൻറ്റു സർഫസ് ടെൻഷൻ. അപ്പൊ നിങ്ങൾക്ക് 20 - 8 അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആ, അപ്പൊ ഇൻറ്റു 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു സർഫസ് ടെൻഷൻ എത്രയാ? 3 × 10⁻⁴. 3 × 10⁻⁴ ആണല്ലോ. സോ യു വിൽ ഗെറ്റ് ചോദ്യം സർഫസ് ടെൻഷനാ ചോദ്യം അല്ലേ, സോറി കേട്ടോ. ഇൻറ്റു ടി എന്ന് വരും. ഇതാണ് വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് വർക്ക്, ദാറ്റ് ഇസ് വർക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 3 × 10⁻⁴ = വാട്ട് ഇസ് 20 - 8? 16, സോറി 12 ഇൻറ്റു 10⁻⁴ ഇൻറ്റു ടി എന്ന് കിട്ടും. 10⁻⁴ 10⁻⁴ ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടി ഈക്വൽ ടു 3/12 എന്ന് കിട്ടും. 1/4 എന്ന് കിട്ടും. 0.25 എന്ന് കിട്ടും. ഓപ്ഷൻ ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കാം. എ സെർട്ടൻ നമ്പർ ഓഫ് സ്ഫെറിക്കൽ ഡ്രോപ്സ് ഓഫ് ലിക്വിഡ്, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലിക്വിഡ് ഡ്രോപ്സ് കമ്പൈൻ ചെയ്ത് അതൊരു സിംഗിൾ ഡ്രോപ്പായി മാറി. സോ വാട്ട് ഹാപ്പൻസ് ടു എനർജി? ഒന്നാമത്തെ കാര്യം, ഡ്രോപ്സ് കൊളൈസ് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു, ഒരു വലിയ ഡ്രോപ്പ് ആയിട്ട് മാറിയ ഡെഫിനറ്റ് ആയിട്ടും എനർജി വിൽ ബി റിലീസ്ഡ്. ഒരിക്കലും അബ്സോർബ് ചെയ്യില്ല, എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ, സ്പ്ലിറ്റ് ആവാണെങ്കിൽ അബ്സോർബ് ചെയ്യും, റിലീസ് ആവാണെങ്കിൽ, സോറി, സ്പ്ലിറ്റ് ആവാണെങ്കിൽ അബ്സോർബ് ചെയ്യും, കമ്പൈൻ ചെയ്യണമെങ്കിൽ റിലീസ് ചെയ്യും. സോ ആൻസർ ഷുഡ് ബി എയ്തർ എ ഓർ സി. ഇനി സർഫസ് ടെൻഷൻ എനർജി റിലീസ്ഡ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മുടെ എനർജി എന്ന് വെച്ചാൽ എന്താ, വർക്ക് തന്നെയാണ്. That is equal to A1
minus A2 yani A2 minus A1 into surface tension zeydamadi. Initial area ne çal? 4 pi small r square ana. Into n. Kanam n drops indel. İdeng ammeci yedirandayi 4 pi capital R square ay. Into t. Amdengu 4 pi common ay portadkan engil n into small r square minus capital R square into t. പിന്നെ എപ്പോഴും വോളിയം കൺസർവ് ആയിരിക്കും. വോളിയം കൺസർവ് മീൻസ് എപ്പോഴും എന്തായിരിക്കും ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് വെച്ചാൽ n ഇൻടു സ്മോൾ ആർ ക്യൂബ് ആയിരിക്കും ഓർ n ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ് ആണ്. n എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ് ആണ്. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനർജി ഈക്വൽ ടു എന്ത് കിട്ടും 4 പൈ ഇൻടു n നെ ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ് ഇൻടു സ്മോൾ ആർ സ്ക്വയർ മൈനസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻടു t കൊടുക്കുമ്പോൾ 4 പൈ ഇൻടു r cube by small r minus r square എന്ന് കിട്ടും. You can take r cube outside. R cube outside എടുക്കുമ്പോൾ എന്ത് കിട്ടും 1 by small r minus 1 by capital R into t എന്ന് കിട്ടും. ഇതിനെ ഞാൻ എന്ത് എഴുതി നമുക്കറിയാം വോളിയം എന്ന് വെച്ചാൽ വോളിയം എന്ന് പറയുന്നത് 4 by 3 pi capital R cube ആണ് അല്ലെങ്കിൽ 4 pi r cube എന്ന് വെച്ചാൽ 3v എന്ന് എഴുതാം. 4 pi r cube equal to 3v എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 4 pi r cube നെ 3v എന്ന് എഴുതാം. ഇവിടെ ഓൾറെഡി t ഉണ്ട് into 1 by small r minus 1 by capital r 3v t into 1 by small r minus 1 by capital r option c. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഓപ്ഷൻ സി ആണ്. എനർജി വിൽ ബി റിലീസ്ഡ് ഇത്രയും എനർജി ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഓക്കെ സോ അതാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വെറ്റബിലിറ്റി ഓഫ് സർഫസ് ഓഫ് ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ. ഒരു സർഫസ് ഒരു ബോഡിനെ സോറി ലിക്വിഡ് ഒരു സർഫസിനെ വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ നത്തിങ് ബട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ ദോസ് ലിക്വിഡ്സ് ഹാവിങ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും ദാറ്റ് ലിക്വിഡ് വിൽ വെറ്റ് ദി ഗ്ലാസ്. ലിക്വിഡ് വെറ്റ് ഗ്ലാസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എക്സാമ്പിൾ ആണ് വാട്ടർ. എക്സാമ്പിൾ വാട്ടർ. തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്ട്യൂസ് ആണെന്ന് വിചാരിക്കുക ദാറ്റ് ലിക്വിഡ് വിൽ നോട്ട് വെറ്റ് ഗ്ലാസ്. ലിക്വിഡ് വിൽ നോട്ട് വെറ്റ് ഗ്ലാസ്. അതിന് എക്സാമ്പിൾ ആണ് മെർക്കുറി. സോ ആ കാര്യം ശ്രദ്ധിക്കുക. വെറ്റബിലിറ്റി ഓഫ് ലിക്വിഡ് ഈസ് കൺട്രോൾഡ് ബൈ ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ സർഫസ് ആൻഡ് ലിക്വിഡ്. ഓക്കെ ഓപ്ഷൻ ബി ആണ്. അപ്പൊ നിന്ന് നമ്മള് ഈ ഒരു ഫ്ലൂയിഡ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ഭാഗത്ത് തെർമൽ പ്രോപ്പർട്ടീസ് ആണ്. അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ. റിവിഷൻ നല്ലപോലെ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.